ഹായ് ഫ്രണ്ട്സ്, അജീസ് ഫിറ്റ്നസ് ചിത്രാന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പട്ടത്താനം കേശവൻ ആനയാണ്. ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ പരിചയപ്പെട്ടത് അനന്തനാരായണെന്ന് പറഞ്ഞ കൊച്ചു പയ്യനാണ്. കേശവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അനന്തനാരായണൻ. ഇപ്പോൾ അവന് തീറ്റിയാണെങ്കിലും വെള്ളമാണെങ്കിലും സമയാസമയത്ത് ഇപ്പോൾ കൊടുക്കുന്നതും എല്ലാം അനന്തനാരായണനാണ്. ആനയുമായിട്ട് അതുപോലെ അടുത്തൊരു ബന്ധമായിട്ടുണ്ട്. എപ്പോഴാണ് അടുത്ത് പോകാനും ഒക്കെ ആനയുമായിട്ട് അനന്തനാരായണൻ നല്ലൊരു ആത്മബന്ധമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേശവൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഇവനാണ് നമ്മുടെ പട്ടത്താനം കേശവൻ. അവനെ വളരെ പാവമാണ് ആന. നമുക്ക് ആർക്കും വേണമെങ്കിൽ അവൻ്റെ അടുക്കൽ പോവാം. ഞങ്ങളിപ്പോൾ എല്ലാവരും അവൻ്റെ അടുക്കൽ അതുപോലെ അടുത്ത് ഇടപഴകി. അതുപോലെ സ്നേഹമാണ് അവൻ എല്ലാവരോടും. ഇതാണ് കേശവൻ്റെ ഒന്നാം പാപ്പാൻ ഷാജിച്ചേട്ടൻ. നമുക്ക് ഷാജിച്ചേട്ടനോട് തന്നെ കേശവനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ എത്ര നാളായി കേശവനോട് ആയിട്ട്? 9 വർഷം. അപ്പം കേശവൻ്റെ കൂടെയുള്ള എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് അവന്? അവൻ്റെ രീതികളൊക്കെ നീതികാലം കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടങ്ങളൊക്കെ എങ്ങനെയൊക്കെയാ? ഞങ്ങൾ ഇന്നലെ കണ്ടായിരുന്നു തിരുമേനിയുടെ മോന് വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നു. ഇഷ്ടമല്ലാത്ത എന്തൊക്കെ കേശവൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ? കേശവനോട് കൂടിയിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും? കൊല്ലത്തെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കേശവനെ കഴിഞ്ഞ കൊല്ലം മാർച്ചിലാണ് കായംകുളം പ്രദേശത്ത് ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്നത്. പിന്നെ ലോക്ക്ഡൗണായി തിരിച്ച് കൊല്ലത്തേക്ക് പോകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഇവനെ കായംകുളം എരുവ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിർത്തുകയായിരുന്നു. ഈ ഒരു കൊല്ലം കാലയളവ് കൊണ്ട് ഈ കുടുംബവുമായി ഇവൻ വളരെയധികം അടുത്തു. ഇങ്ങനെയാണ് ഈ കുടുംബത്തിലെ കുട്ടിയായ അനന്തനാരായണനുമായും ഇവൻ വളരെയധികം അടുത്തത്. എരുവയിൽ ഇപ്പോൾ ഇവന് നിൽക്കാൻ കഴിയുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഉള്ളത്. ഇവിടെ വന്നതിന് ശേഷം കേശവൻ്റെ ഒരു നീരുകാലവും കഴിഞ്ഞു. കഴിഞ്ഞ മാസമാണ് കേശവനെ നീരിൽ നിന്ന് കെട്ടിയഴിച്ചത്. ഈ സമയത്തൊക്കെയും പാപ്പാന്മാർക്ക് പലപ്പോഴും അടുത്തു പോകാൻ പോലും കഴിയാതിരുന്ന സാഹചര്യത്തിൽ അനന്തനാരായണനും കുടുംബവുമാണ് ഇവന് തീറ്റയും വെള്ളവുമെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. കേശവനിപ്പോൾ അവൻ്റെ നീരുകാലമെല്ലാം കഴിഞ്ഞ് നല്ല ചുറിയുറുക്കോടെ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവനെ ജനുവരി ആദ്യ ആഴ്ച തന്നെ തിരിച്ച് കൊല്ലത്തേക്ക് കൊണ്ടുപോകാനാണ് ഇവൻ്റെ ഉടമ തീരുമാനിച്ചിരിക്കുന്നത്. ഇവനെ തിരിച്ച് കൊണ്ടുപോകുന്ന കാര്യം പറയുമ്പോൾ തന്നെ അനന്തനാരായണൻ കുടുംബത്തിനും വളരെയധികം സങ്കടമാണ്, പ്രത്യേകിച്ചും അനന്തനാരായണന്. അതുപോലെയാണ് കേശവന് അവരോടുള്ള സ്നേഹവും. അപ്പോൾ ഇതൊക്കെയാണ് കേശവൻ്റെ വിശേഷങ്ങൾ. നമ്മളെ ചായച്ചേട്ടൻ ആന നല്ലതായിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങളോട് നല്ലതായിട്ട് തന്നെ സഹകരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ചായച്ചേട്ടനോടും കേശവനോടും യാത്ര പറയുകയാണ് ഞങ്ങളിന്ന്. കേശവ പോട്ടെ. ഓക്കെ, അപ്പോൾ കാലാം കേട്ടോ, ഞങ്ങൾ വേണി കാലാം കേട്ടോ. ഓക്കെ, അപ്പം പറയാം. എല്ലാവർക്കും വീണ്ടും താങ്ക്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.